ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിയാസ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസിയും വെറൈറ്റിയുമായിട്ടുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്താണെന്ന് അറിയണ്ടേ? ബീഫ് മാക്രോണി. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. സോ ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ബീഫ് മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 3 ഓണിയൻ ചോപ്പ് ചെയ്ത് വെച്ചത്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ബീഫ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്, ഇതൊരു 1/2 kg ഉണ്ടാവും. പിന്നെ 1 തക്കാളി. ഞാനിപ്പോൾ ഇവിടെ 1 തക്കാളി എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് പ്യൂരി ആയിട്ട് എടുക്കാൻ വേറെ തക്കാളി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചൂടായപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ചേർക്കാം. നന്നായിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മക്രോണി ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു പാത്രം വെള്ളം എടുത്തിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മക്രോണി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അതിലേക്ക് 1 teaspoon ഓയിൽ ചേർത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മക്രോണി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് സ്റ്റിക്ക് ആവാണ്ടിരിക്കുക. നമുക്ക് ഇതിലേക്ക് നല്ലോണം ഒന്ന് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി. നല്ല സ്റ്റിക്കി ആവില്ല കേട്ടോ. പിന്നെ നമ്മൾ ബീഫിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് നമ്മളെ ബീഫിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ മക്രോണി ഒന്ന് ആഡ് ചെയ്യാം. മക്രോണി സ്ട്രെയിൻ ചെയ്ത് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെള്ളത്തോടെ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബീഫിൻ്റെ കൂട്ടം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മക്രോണി ഇവിടെ റെഡിയായി. നല്ല
നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളെ കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എൻ്റെ വീഡിയോ വരുന്നതായിരിക്കും.